എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സി എൻ എൻ യു പി വിഭാഗത്തിന്റെ സോഷ്യൽ സയൻസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആറാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 3 ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പാഠത്തിന്റെ പേര് ഓർമ്മയുണ്ടാകുമല്ലോ, കേരള ദ ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. കേരളം മണ്ണും മഴയും മനുഷ്യനും. ഈ ഒരു പാഠത്തിലെ 7 ഭാഗമാണ്, അതായത് 7 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടോപ്പിക്, നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗമാണ് മാറുന്ന ജീവിതക്രമം, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതക്രമം മാറുന്നത്? നമ്മൾ ചെറുതായി കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഭൂവിനിയോഗം, ഭൂവിനിയോഗത്തിന്റെ ക്രമം മാറിയിരിക്കുന്നു, അങ്ങനെ നമ്മുടെ ജീവിതക്രമത്തിലും വ്യത്യാസമുണ്ട് എന്നുള്ളത്, ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്ന്. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു മലയാളിയുടേത്. ഒരു 30, 40, 50 വർഷങ്ങൾക്ക് മുൻപ് പാടത്തും പറമ്പിലുമെല്ലാം കൃഷി ചെയ്ത് ആരോഗ്യവാനായി ജീവിച്ചിരുന്നതാണ് മലയാളി. പക്ഷെ പഴയ തലമുറയെ പോലെയല്ല ഇന്ന് പുതിയ തലമുറ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം. കൃഷിയിൽ നിന്ന് മലയാളി മാറിയിരിക്കുകയാണ്. എന്തിലേക്കെല്ലാം? മറ്റുള്ള പല തൊഴിലുകളിലേക്കും. ചിലർ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ടീച്ചറാണ്, ക്ലർക്ക്, ഓഫീസർ, ബിസിനസ്സുകാർ, ഡ്രൈവർമാർ, വർക്ക്ഷോപ്പിൽ തൊഴിലാളികൾ, അങ്ങനെയുള്ള ഒട്ടനവധി പലതരത്തിലുള്ള തൊഴിൽ മേഖലകൾ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. കൃഷിക്കുള്ള പ്രാധാന്യം കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ഇതാണ് പ്രധാനമായി നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമായത്. അപ്പോൾ എന്തെല്ലാമാണ് ഇതിന് കാരണം? ഇങ്ങനെ കൃഷിയിൽ നിന്ന് മറ്റുള്ള തൊഴിലുകളിലേക്ക് മലയാളി മാറാനുള്ള കാരണം എന്താണ്? നമ്മൾ ഏകദേശം കുറച്ച് പോയിന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞതാണ്. ഒന്ന്, ജീവിതശൈലിയിലുള്ള മാറ്റം. നമ്മുടെ രീതികളെല്ലാം തന്നെ മാറി, നമ്മുടെ ഭക്ഷണ രീതികൾ മാറി. ഒരു ഉദാഹരണം തന്നെ എടുക്കാം. പണ്ടുകാലത്ത് നമ്മുടെ പിറന്നാൾ ആഘോഷിച്ചിരുന്നത് എങ്ങനെയാണ്? രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് ഉച്ചയാകുമ്പോൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉച്ചയാകുമ്പോൾ ഇലയിട്ട് എല്ലാ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട് എല്ലാമാണ് നമ്മൾ ജീവിച്ചിരുന്നത് അല്ലെ. ഇന്ന് പിറന്നാൾ സൽക്കാരങ്ങളെല്ലാം തന്നെ ഹോട്ടലുകളിലാണ്. ഹോട്ടലുകളിൽ പോകുക, കേക്ക് മുറിക്കുക, പാശ്ചാത്യ രീതിയിൽ കേക്ക് മുറിക്കുക, അതുപോലെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, മലയാളിക്ക് കൃഷിയിൽ താല്പര്യം കുറവുമാണ്. കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കൃഷിക്കാരനാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവ് മലയാളിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കൃഷി ചെലവില് വർധനവ്, വലിയ കൂലിയും അതുപോലെ തന്നെ വിത്തുകൾക്കും ഫെർട്ടിലൈസേഴ്സ് വളങ്ങൾക്കുമെല്ലാം വളരെയധികം വില വർധനവ് അനുഭവപ്പെടുകയാണ്. ഒപ്പം വരുമാനം കൂടിയ തൊഴിലുകളിലേക്കുള്ള മാറ്റം. അപ്പോൾ കൃഷി ചെലവ് വർധനമാകുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമുക്ക് കിട്ടുന്ന ലാഭം കുറയുന്നു, പണം കുറയുകയാണ്. അപ്പോൾ മറ്റുള്ള തൊഴിലുകളിൽ കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ മലയാളി അതിലേക്ക് ചേക്കേറുകയാണ്. പിന്നെ ഒന്ന്, അധ്വാനിക്കാനുള്ള മടി. നല്ല അസൽ മടിയാണ് മലയാളിക്ക് മണ്ണിൽ അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം അധ്വാനം കുറവുള്ള മറ്റുള്ള തൊഴിലുകൾക്കാണ് മലയാളി കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പൊ മറ്റുള്ള തൊഴിലുകളിൽ ചെയ്യുന്നവർക്ക് കൃഷി ചെയ്യാനായി സമയക്കുറവും ഉണ്ടാകുന്നു. അതുമാത്രമല്ല, പണ്ട് കാലത്ത് കൂട്ടുകുടുംബങ്ങളാണ്. ഇപ്പോൾ അത് ന്യൂക്ലിയർ ഫാമിലീസ്, അതായത് ജോയിന്റ് ഫാമിലികളിൽ നിന്ന് ജോയിന്റ് ഫാമിലികളിൽ ജീവിച്ചിരുന്ന മലയാളി ഇന്ന് അണുകുടുംബങ്ങൾ, അതായത് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോഴും ആ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നു, കൃഷി ചെയ്യാനുള്ള സമയക്കുറവ് അപ്പോഴും ഉണ്ടാകുന്നു. മാത്രവുമല്ല, ചന്തകളിൽ നിന്ന് എളുപ്പത്തിൽ, പണ്ടുകാലത്ത് ചന്തകളുടെ എണ്ണം വളരെ കുറവായിരുന്നു,
കുറച്ച് ദൂരം പോയാലാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുക. ഇന്നിപ്പോൾ ഏതൊരു ചെറിയ ഗ്രാമത്തിലും ഒരുപാട് 10-12 പച്ചക്കറികൾ കടകൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് സാധനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നത് എന്നൊരു തോന്നൽ മലയാളിക്ക് ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കൃഷിയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മലയാളി കൃഷിയിൽ നിന്ന് മറ്റു തൊഴിലുകളിലേക്ക് മാറുകയാണ്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? ഒന്ന്, നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വരുന്നു, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുന്നു. എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം. ഒപ്പം ആരോഗ്യ സുരക്ഷ, ഹെൽത്ത് കെയറിലും വ്യത്യാസം വരുന്നു. എങ്ങനെയാണ് ഈ ജീവിത രീതിയിൽ വരുന്നത് ആരോഗ്യ സുരക്ഷയിൽ ബാധിക്കുന്നത്? ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത രീതി മാറിയത് കൊണ്ടാണ് നമ്മുടെ ആരോഗ്യവും ഇന്ന് താറുമാറായിരിക്കുന്നത്. എന്തെല്ലാമാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജീവിത രീതി മാറിയത് കൊണ്ട് നമ്മളെ പ്രധാനമായി ബാധിച്ചിരിക്കുന്ന ഒന്നാണ് ജീവിത ശൈലി രോഗങ്ങൾ. പുതിയ തരത്തിലുള്ള ഡിസീസസ്, രോഗങ്ങൾ മലയാളിയെ പിടികൂടിയിരിക്കുന്നു. ഏതൊക്കെയാണ് ആ ഡിസീസസ്? ബി പി, ബ്ലഡ് പ്രഷർ, മലയാളത്തിൽ അതിനെ രക്തസമ്മർദ്ദം എന്ന് പറയും. പക്ഷെ ഇന്നിപ്പോൾ രക്തസമ്മർദ്ദം എന്നുള്ള വാക്ക് ആരും ഉപയോഗിക്കുന്നില്ല, ബി പി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്നും അതിനൊരു പേരുണ്ട്. എല്ലാത്തിനും വളരെയധികം ടെൻഷൻ കൂടിയ അവസ്ഥയാണ് മലയാളിക്ക്. ഒപ്പം തന്നെ ഹൃദ്രോഗം, ഹാർട്ടിനെ സംബന്ധിക്കുന്ന, ഹൃദയത്തെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ. ഇന്നിപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷനുകൾ, ഹാർട്ട് സർജറികൾ, ഓപ്പൺ ഹാർട്ട് സർജറികൾ, അതുപോലെ തന്നെ ഹാർട്ടിന് ബ്ലോക്ക് ആവുക, ഇതെല്ലാം വളരെ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രമേഹം എന്ന പേര് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാകില്ല. കുറച്ചുകൂടി അറിയുന്ന പേര് ഷുഗർ എന്നുള്ള പേരിലായിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ മലയാളികൾക്കും ബി പിയും ഷുഗറും, അത് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ പ്രമേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഡയബറ്റിസ് എന്നാണ്. നമ്മൾ വിളിക്കുന്നത് അതിനെ ഷുഗർ എന്ന പേരിൽ വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിന് വരാനുള്ള കാരണം എന്താണ്? പ്രധാനമായി നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി വ്യത്യാസമായിരിക്കുന്നു എന്ന് തന്നെയാണ്. നമ്മുടെ ആരോഗ്യം താറുമാറായിരിക്കുകയാണ്. മലയാളി പണ്ട് മണ്ണിൽ പണിയെടുത്തിരുന്ന മലയാളി ഇന്ന് ദേഹം അധ്വാനം തീരെ കുറവാണ്. അതും പ്രധാനമായ ഒരു കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഒട്ടനവധി വിഷങ്ങൾ നമ്മളുടെ അകത്തേക്ക് എടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം, വേസ്റ്റ് ഡിസ്പോസൽ. പണ്ട് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മുടെ എല്ലാം തൊടികളില് കുഴികൾ ഉണ്ടാക്കിയിടുക, അതുപോലെ തന്നെ തെങ്ങിന്റെ തടങ്ങൾ തുറന്നിടുക. അവിടെയൊക്കെയാണ് നമ്മൾ എല്ലാ മാലിന്യങ്ങളും, നമ്മുടെ ഭക്ഷണത്തിനുണ്ടാകുന്ന മാലിന്യങ്ങളായാലും പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും എല്ലാം തന്നെ നമ്മൾ അതിലാണ് ഇടാറ്. കാരണം എന്താണ്? കൃഷിക്ക് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ അല്ലെ, ആ കൃഷിക്ക് ഒരു വളമായും ഈ മാലിന്യങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഈ മാലിന്യ സംസ്കരണത്തിന് മറ്റുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ന്യൂ പ്ലാൻസ്. എന്തൊക്കെ പുതിയ പ്ലാനുകളാണ് നമുക്ക് ആവിഷ്കരിക്കുവാൻ സാധിക്കുക? ഒന്ന്, വീട്ടിലെ മാലിന്യങ്ങൾ നമ്മൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതായത് ട്രാൻസ്ഫോം ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അതെന്താത്? ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്നാൽ മണ്ണിനോട് ചേരുന്ന വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, അതായത് പച്ചക്കറികളുടെയും നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെയും എല്ലാം പേപ്പറുകൾ, ഇവയെല്ലാം തന്നെ മണ്ണിനോട് ചേരുന്നതാണ്. അതിനെയാണ് നമ്മൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ സയൻസിലും പഠിച്ചിട്ടുണ്ടാകും. അതിന് എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, മാറ്റണം. എങ്ങനെ? ഇൻടു ഓർഗാനിക് മാനുവർ, ജൈവ വളമായി. മാനുവർ എന്നാൽ വളം. And used in our vegetable gardens and farms. നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗാർഡൻസിൽ,
പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമെല്ലാം ഉപയോഗിക്കണം. എങ്കിലേ നമുക്ക് ഈ മാലിന്യങ്ങൾ നല്ല രീതിയിൽ നിർമാർജനം ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിനെ നമ്മൾ ജൈവവളമാക്കുന്നത്? രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ മാർഗം നമുക്ക് നോക്കാം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുക. വെർമി കമ്പോസ്റ്റ് എന്ന് പറയും, മണ്ണിര വളമാണ് അത്. മറ്റൊരു മാർഗമാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഈ രണ്ടും നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ നമുക്ക് പുറത്തേക്ക് കെട്ടിക്കൊടുത്തയക്കാതെ അവിടെ തന്നെ സംസ്കരിച്ച ജൈവ വളമാക്കാനായി സാധിക്കും. ബയോഗ്യാസ് പ്ലാന്റിന്റെ ചിത്രം നോക്കുക. ഒരു വീടിന് ആവശ്യമായ രീതിയിൽ ചെറിയ തോതിലുള്ള ബയോഗ്യാസ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കാണാം. ഇതിൽ നിന്ന് നമുക്ക് പച്ചക്കറിയുടെയും മറ്റും വേസ്റ്റുകൾ, മാലിന്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അതിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് നമുക്ക് എനർജി നമുക്ക് ലഭിക്കും. നമുക്ക് അത് നമ്മളുടെ LPG, അതായത് നമ്മുടെ ഗ്യാസിന് പകരമായി നമുക്ക് അടുക്കളയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. LPG നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന് പകരമായി. ഗ്യാസിനൊക്കെ ഉള്ള വിലകൾ വില നിങ്ങളിപ്പോൾ ആലോചിക്കുക. ഗ്യാസ് സിലിണ്ടറിന് ദിവസം ചെല്ലും തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബദൽ മാർഗമാണ് ഇത്, ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്നത്. ഇനി അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന വിധം ഇവിടെ നോക്കുക. ചപ്പുചവറുകളും മണ്ണും മണ്ണിരയും എല്ലാം കൂടി ചേർത്ത് നിശ്ചിത ദിവസങ്ങൾ വച്ച് അത് അവസാനം നല്ല രീതിയിലുള്ള നല്ല പോഷക സമൃദ്ധമായ ഒരു വളമായി, ചെടികൾക്കെല്ലാം ഇടാവുന്ന ഒരു വളമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, നമ്മുടെ പ്രധാനമായ ഒരു പ്രശ്നമാണ് ഇത്, അത് നമുക്ക് മാറ്റാനായി സാധിക്കും. ഇത് ഈ ഒരു രണ്ട് പത്രക്കുറിപ്പുകളൊന്ന് നോക്കുക. മാരക കീടനാശിനികളെ കുറിച്ച്, പഴവർഗ്ഗങ്ങൾ, നമ്മുടെ കേരള വിപണിയിൽ നമുക്ക് ലഭിക്കുന്ന ഈ പഴവർഗ്ഗങ്ങളെല്ലാം, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പേരക്ക തുടങ്ങിയവയിലെല്ലാം അളവിലും അധികം കീടനാശിനികൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കറിവേപ്പില പോലും, പണ്ട് നമുക്ക് കറിവേപ്പിലയൊന്നും തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ കറിവേപ്പിലയിൽ പോലും, മല്ലിയില, കറിവേപ്പില പോലെയുള്ള എല്ലാ വസ്തുക്കളിലും വിഷം അടങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണ് അതിന് കാരണം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, നമ്മൾ കൃഷി ചെയ്യുന്നില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ കൂടുതൽ കാലം ഈ യാത്രയുടെ സമയവും കടകളിൽ ഇരിക്കുന്ന സമയവുമെല്ലാം അത് കേടുകൂടാതെ ഇരിക്കുവാൻ വേണ്ടി അതിൽ വിഷം തളിച്ചാണ് കൊണ്ടുവരുന്നത്. ഇതാണ് മലയാളിയുടെ ആരോഗ്യം തകർത്ത പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായി പറയുന്നത്. പണ്ട് കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു? പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വളരെ ഫ്രഷായി നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങി, നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് നമ്മൾ പറിച്ചെടുത്ത് അന്നന്ന് വയ്ക്കുകയായിരുന്നു. അന്നന്ന് പാകം ചെയ്തും ചെയ്യാതെയും ഉപയോഗിക്കുകയായിരുന്നു നമ്മൾ ചെയ്യാറ്. പണ്ടത്തെ പഴവർഗ്ഗങ്ങൾ, നമുക്ക് ചക്കയും മാങ്ങയും എല്ലാം വളരെ സമൃദ്ധമായിരുന്നു. ഇന്ന് പല വീടുകളിലും ചക്ക പോലും കിട്ടാനില്ല. പകരം നമുക്ക് മാങ്ങയും ചക്കയും എല്ലാം പണം കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ്. പണം കൊടുത്ത് നമ്മൾ ഈ സാധനങ്ങൾ മാത്രമല്ല, പണം കൊടുത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യക്കുറവും നമ്മുടെ അസുഖങ്ങൾ കൂടിയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്ന് നമ്മൾ പല വിധത്തിലുള്ള തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞുവല്ലോ. തിരിച്ച് കൃഷിയിലേക്ക് ഒരു മാറ്റം നമുക്ക് സാധ്യമാണോ? പൂർണമായി നമ്മുടെ കൃഷിയിലേക്ക് നമുക്ക് ഇനി മാറിപ്പോകാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? നമ്മൾ പലരും നമ്മുടേതായ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി വിട്ട് തിരിച്ച് കൃഷിയിലേക്ക് പൂർണമായി നമുക്ക് മാറിപ്പോകാനായി സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? എന്തു ചെയ്യും നമ്മൾ?
കുറച്ച് ബദൽ മാർഗങ്ങൾ അഥവാ ആൾട്ടർനേറ്റീവ്സ് ബദലുകൾ പകരമായി പൂർണ്ണമായും നമ്മൾ എല്ലാ തൊഴിലുകളും വിട്ട് കൃഷിയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കില്ല പകരം എന്തു ചെയ്യാം അതിനെയാണ് നമ്മൾ ബദൽ എന്നുള്ള ബദൽ മാർഗം പകരം എന്തു ചെയ്യാം എന്നുള്ളത് ആൾട്ടർനേറ്റീവ്സ് അപ്പോൾ കൃഷി പൂർണ്ണമായി ഉപേക്ഷിക്കാതെ തന്നെ നമുക്ക് ഈ ബദൽ മാർഗങ്ങളിലൂടെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കും എന്നാണ് ഈ ഒരു പാഠത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് പണ്ട് കാലത്ത് നോക്കൂ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം തന്നെ വലിയ വലിയ പറമ്പുകളിൽ കുറച്ച് കുറവ് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീടുകളിലെല്ലാം തന്നെ പറമ്പുകളിൽ നമുക്ക് ആവശ്യമായ തോതിൽ മാങ്ങയും പഴവും എല്ലാം ഉണ്ടായിരുന്നു കുളങ്ങൾ ഉണ്ടായിരുന്നു ഒട്ടനവധി പാടശേഖരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ഇന്നത്തെ കാര്യമോ ഇന്ന് പച്ചപ്പ് തീരെ കാണാനില്ല നഗരങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളെല്ലാം തന്നെ ആ ഗ്രാമത്തിന്റെ ഛായ വിട്ടൊഴിഞ്ഞ് നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ് ഫ്ലാറ്റുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു കൃഷി ചെയ്യാൻ സ്ഥലമില്ല ഇതാണ് പ്രധാനമായി മലയാളി പറയുന്ന ഒരു കൃഷിയിൽ നിന്ന് രക്ഷപ്പെടാനായി മലയാളി പറയുന്ന ഒരു മാർഗം ഒരു റീസൺ കാരണം അപ്പോൾ നമുക്ക് ബദൽ എന്ന രീതിയിൽ മണ്ണ് ആവശ്യമില്ലാത്തതും കുറവ് മാത്രം മണ്ണ് ഉപയോഗിക്കുന്നതുമായ കൃഷി രീതികൾ നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണ് മണ്ണ് ആവശ്യമില്ലാത്ത കൃഷികൾ എങ്ങനെയാ മണ്ണില്ലാതെ കൃഷി ചെയ്യുക നമുക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ പക്ഷെ ഒട്ടനവധി കൃഷി രീതികൾ അഗ്രികൾച്ചറൽ ടെക്നിക്സ് നമുക്കുണ്ട് ദാറ്റ് യൂസ് നോ സോയിൽ സോയിൽ ഇല്ലാതെ മണ്ണ് ഇല്ലാതെ ഓർ ലെസ് എമൗണ്ട് ഓഫ് സോയിൽ വളരെ കുറച്ച് മണ്ണ് ഉപയോഗിക്കുന്നതുമായുള്ള കൃഷി രീതികൾ നമുക്ക് ഉണ്ട് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിലൊന്നിന്റെ പേരാണ് ഹൈഡ്രോപോണിക്സ് വെള്ളത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ് മറ്റൊന്ന് അക്വാപോണിക്സ് വെള്ളത്തിൽ തന്നെയാണ് ഒപ്പം എന്ത് ചെയ്യുന്നു വെള്ള ഉപയോഗിച്ച് തന്നെയാണ് അക്വേറിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ അപ്പോൾ മത്സ്യകൃഷിയോടൊപ്പം തന്നെ കൃഷിയും ചെയ്യുന്നതാണ് മറ്റുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം കൃഷി ചെയ്യുന്നതിനെയാണ് അക്വാപോണിക്സ് എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്നത് അതായത് വളരെ കുറവ് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അതായത് നമുക്ക് അറിയാം നമ്മളുടെ പാവൽ പടവലം പോലുള്ള പച്ചക്കറികളുടെ അവസ്ഥ അവയ്ക്ക് പടർന്ന് പന്തലിക്കാനായ സ്ഥലം വേണം അതുപോലെ തന്നെ കുമ്പളങ്ങ മത്തങ്ങ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ പടർന്ന് പന്തലിക്കാൻ ഒരുപാട് സ്ഥലം ആവശ്യമാണ് അവ കുറച്ചുകൊണ്ട് മണ്ണ് അത്യാവശ്യം ആ വേര് ചെടിയുടെ വേര് ഭാഗം മാത്രം താഴെ വച്ചുകൊണ്ട് ബാക്കി പടരുവാനായി വെർട്ടിക്കലി നമ്മൾ കുത്തനെ മുളത്തണ്ടുകളും അതുപോലെ നെറ്റ് കെട്ടിയും അവയ്ക്ക് പടരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്നത് അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ ഈ മറ്റുള്ള ഈ അഗ്രികൾച്ചറൽ ടെക്നിക്സ് ഒന്നും തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയമില്ല അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതായത് ഇനി നമുക്ക് ക്ലാസ് വരുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ഇവയെ പറ്റിയും മറ്റുള്ള വേറെയും കുറെ കൃഷി രീതികളുണ്ട് അവയെ പറ്റിയൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക നമുക്ക് കൃഷിയിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ ഇങ്ങോട്ട് പോന്നു എങ്കിലും നമുക്കും കുറേശ്ശെയെങ്കിലും നമുക്കും നമ്മുടെ വീടുകളിലും എല്ലാം നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് തക്കവണ്ണമുള്ള പല കൃഷി രീതികളും നമുക്ക് ഇന്ന് ലഭ്യമാണ് എന്നതും നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക അപ്പോൾ ഇത്രമാത്രം ഇന്നത്തെ ക്ലാസ്സിൽ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം